Uh, next topic is uh, the second part of uh, first module second uh, part of first module yes. from that the first topic is uh, calculation of total m m f in a magnetic circuit you must be knowing about the magnetic circuit and how the m m f is calculated the magnetic circuit in rotating machines uh, will be of uh, slightly different nature like this in the case of a dc machine in the case of a dc machine we have the magnetic circuit like this here the poles say two pole two pole if there are two poles the north pole south pole then South pole, north pole, like that. Alternately, north and south, all the poles are. So, if there are only two poles, the pole's position will be like this. Here, a two pole configuration is shown, and I have considered north pole here. Then, opposite to that, south pole comes here. Whereas, in the case of a four pole DC machine, when north pole comes here,

എന്നിട്ട് യോക്കിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് സെർസ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് ദി മാഗ്നറ്റിക് പാത്ത് ഫോർ ദി ഇറ്റ് സെർവ്സ് എസ് എ പാത്ത് ഫോർ ദ ഫ്ലക്സ് അപ്പോൾ ഇവിടെ നമുക്ക് ആർമച്ചറുണ്ട് ഡി സി മെഷീൻ്റെ ആർമച്ചറ് ഡി സി മെഷീൻ്റെ ആർമച്ചറ് അപ്പം എന്നിട്ട് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫ്ലക്സ് പോകും നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് അപ്പോൾ ഇത് നോർത്ത് പോലാണ് ഇവിടെ നിന്ന് ഫ്ളക്സ് പുറപ്പെട്ടത് ഇങ്ങനെ വന്ന് ഈ രീതിയിലാണ് ഫ്ലക്സ് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് പോൾ ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണല്ലോ ബാക്കി ഹാഫ് ഇവിടുന്ന് ഇങ്ങോട്ട് അപ്പം ദിസ് ഈസ് എ മാഗ്നറ്റിക് പാത്ത് ദ പാത്ത് ദി മാഗ്നറ്റിക് ഫ്ലക്സ് അപ്പം ഇങ്ങനെ ഫ്ലക്സ് പോകുന്ന ഈ പാത്തിനെയാണ് മാഗ്നറ്റിക് പാത്ത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പാത്ത് രണ്ട് മാഗ്നറ്റിക് പാത്ത് ഉണ്ട് ഇവിടെ അപ്പോൾ ഈ മാഗ്നറ്റിക് പാത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കണം ഒരു സൈഡ് സി ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനായിട്ട് തോന്നുന്നു ബിക്കോസ് ഓഫ് ദി പോൾസ് ഈ സൈഡ് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ സ്ലോട്ടഡ് ആർമച്ചറ അപ്പോൾ ഇതൊരു പ്ലെയിൻ സർഫസ് ഈ പോകുന്ന ഫ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്ലെയിൻ സർഫസ് അതേപോലെ ഇവിടെയും ഒരു പ്ലെയിൻ സർഫസ് പോളിൻ്റെ കിട്ടും ടു പോളിൻ്റെ കാര്യം ഞാൻ പറയുന്നു എന്നിട്ട് ഇതൊരു സ്ലോട്ടഡ് പോർഷനാണ് സ്ലോട്ടഡ് പോർഷൻ സ്ലോട്ടഡ് പോർഷൻ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇത് ഈവനല്ല ഒരേപോലുള്ളതല്ല ഇത് ടീത്ത് സ്ലോട്ട് ഐ മീൻ ടൂത്ത് സ്ലോട്ട് ടൂത്ത് സ്ലോട്ട് ആ രീതിയിൽ സ്ലോട്ടഡ് ആരംഭിച്ചത് അപ്പോൾ ഒരു സർഫസ് ആയിരിക്കുമ്പോൾ എന്താണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സിലുണ്ടാകുന്ന വ്യതിയാനം ഫ്ലക്സ് അതിൻ്റെ റിലക്റ്റൻസിൽ വര വ്യതിയാനം വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സോഫായങ്ങോട്ടും ഫ്ലക്സിനകത്ത് വ്യതിയാനം വരും അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ടീത്ത് പോർഷനിലാവുമ്പോഴേ റിലക്റ്റൻസ് കുറവാണ് അതാണ്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ് സ്ലോട്ട് പോർഷൻ ആകുമ്പോൾ ഡിസ്റ്റൻസ് കൂടുതലാണ് വീണ്ടും ടൂത്ത് പോർഷൻ പിന്നെ സ്ലോട്ട് പോർഷൻ അപ്പോൾ അങ്ങനെയുള്ളൊരു സർവ ഒരു സർഫസ് അങ്ങനെയാണ് ഇപ്പോൾ ഡി സി മെഷീൻ്റെ കേസ് എങ്ങനെ ഒരു സർഫസ് പ്ലെയിൻ ഫ്ലക്സ് പാത്തിനെ സംബന്ധിച്ചിടത്തോളം മെയിൻലി ഒരു പാത്ത് സ്മൂത്താണ് മറ്റേ പാത്ത് സ്ലോട്ടഡ് ആണ് ഇത് ടു പോൾ ഫോർ പോളാവുമ്പോഴത്തേക്ക് നാല് മാഗ്നറ്റിക് സർക്യൂട്ട് വരും ഇവിടെ നോർത്ത് പോൾ ഇവിടെ സൗത്ത് പോളാണ് അപ്പോൾ നോർത്ത് പോളിന്ന് സൗ ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഫോ എന്ന് അറിയാവുന്ന കാര്യമാണ് അപ്പം അപ്പോൾ ഈ ഒരു ഫ്ലക്സ് പാത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കണം റിലക്റ്റൻസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത് റിലക്റ്റൻസ് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അനലോഗസ് ടു റെസിസ്റ്റൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് റിലക്റ്റൻസ് കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റും എം എം എഫ് ഡിവൈഡ് ബൈ റിലക്റ്റൻസ് ആണല്ലോ ഫ്ലക്സ് അപ്പോൾ ഈ മൊത്തം റിലക്റ്റൻസ് ഈ ഒരു പാത്തിൻ്റെ ഈ ഒരു പാത്തിൻ്റെ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയുള്ള അയൺ പാർഷാണ് ഇവിടെ അയണാണ് ഇവിടെ ഈ ചുറ്റും യോക്ക് വരും യോക്കെല്ലാം അയണാണ് യോക്ക് കാണിച്ചിട്ടില്ല ഇവിടം വരെ അത് കഴിഞ്ഞ് വീണ്ടും എയർ ഗ്യാപ്പ് ഉണ്ട് പിന്നെ ഈ റോ ആർമച്ചർ ദാറ്റ് ഈസ് അയൺ പോർഷൻ പിന്നെ ഈ ഭാഗം അപ്പോൾ ഇത് രണ്ട് എയർ ഗ്യാ പോർഷൻസ് ഉണ്ട് ബാക്കിയുള്ള അയൺ പോർഷൻ അയൺ പോർഷൻ ആണെങ്കിലും ഇത് ഡിഫറെൻ്റ് മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ ഈ പോളിൻ്റെ വേറൊരു മെറ്റീരിയൽ അപ്പോൾ കോമ്പസിൻ്റെ മെറ്റീരിയൽ പക്ഷേ പെർമിബിലിറ്റിയിൽ അല്പം വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കോംപ്ലക്സ് മാഗ്നറ്റിക് സർക്യൂട്ട് ഒരു സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ഹാവിങ് ഡിഫറെൻറ്റ് റിലക്റ്റൻസസ് ഇതിനൊരു റിലക്റ്റൻസ് ഇതിനൊരു റിലക്റ്റൻസ് ഇവിടെ വരുമ്പോൾ വീണ്ടും ഇവിടെ ഒരു പോളുണ്ട് അത് വേറെ റിലക്റ്റൻസ് എയർ ഗ്യാപ്പ് എയർ ഗ്യാപ്പിനാണ് ഏറ്റവും കൂടുതൽ റിലക്റ്റൻസ് ഉള്ളത് പിന്നെ വീണ്ടും അയൺ പോർഷൻ വീണ്ടും എയർ പോർഷൻ അങ്ങനെ അപ്പം പല റെസിസ്റ്റൻസസ് സീരീസായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മാതിരി പല റിലക്റ്റൻസുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് പാത്ത് പോർഷൻ സീരീസായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു രീതിയിൽ വരും അപ്പോൾ ഡി സി മെഷീൻ ആണെങ്കിൽ ഒരു സൈഡ് പ്ലെയിൻ ഒരു സൈഡ് ആർമച്ചർ മൂലം സ്ലോട്ടഡ് ആയിട്ടുള്ളത് ഇനി വെൻ വി ലുക്ക് അറ്റ് ദി സിംഗർണസ് മെഷീൻ സിംഗർനസ് മെഷീൻ ആകുമ്പോഴോ സിംഗർനസ് മെഷീൻ ആകുമ്പോഴും സി ഹിയറെ ഫോർ പോൾ സിംഗർനസ് മെഷീൻ ഈസ് ഷോൺ ഹിയർ റോട്ടറിൽ പോൾസ് പ്രൊജക്ടിങ് പോൾസ് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നാല് പോളുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് കാണിച്ചിരിക്കുന്നത് നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് നാല് പോൾ പ്രൊജക്റ്റിംഗ് പോൾസ് പോൾസ് ഇങ്ങനെ പിടിച്ച് നമ്മൾ കറക്കും ബിക്കോസ് ഓഫ് ദി പ്രൈം ഇതിൻ്റെ സ്റ്റേറ്റ് പോർഷൻ ആണിത് ദ സ്റ്റേറ്റ് പോർഷൻ അതിൻ്റെ ഇൻസൈഡ് പെരിഫറി നമ്മൾ സ്ലോട്ട് ചെയ്തിട്ടുണ്ടാകും സോ സ്ലോട്ട്സ് ആർ പ്രൊവൈഡ് ഓൺ ദി ഇൻസൈഡ് പെരിഫറി ഓഫ് ദി സ്റ്റേറ്റർ സോ ഓൾ അറൗണ്ട് ദി ഇൻസൈഡ് പെരിഫറി ഇന്നർ പെരിഫറി യു ഹാവ് ദ സ്ലോട്ട്സ് സോ ഓൾട്ടർനേറ്റ്ലി ടീ തെൻഡ് സ്ലോട്ട്സ് ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ട് എങ്ങനെയാണ് ഇവിടെ ഫോർ പോൾ ആയതുകൊണ്ട് നാല് മാഗ്നറ്റിക് പാത്തുണ്ട് നോർത്ത് പോളിൽ നിന്ന് ഇവിടെ പോള റോട്ടിലാണ് ഫ്ലക്സ് ഇങ്ങനെ തുടങ്ങി ഇതുവഴി ഇത് ഒന്ന് ഈ പകുതി ഇതുവഴി ഈ സൗത്ത് പോൾ വഴി ഇവിടുത്തെ പകുതി ഫ്ലക്സോ ഈ നോർത്ത് പോളിൻ്റെ പകുതി ഫ്ലക്സ് പകുതി ഫ്ലക്സ് ഈ വഴിയും പോകും അപ്പോൾ നോർത്തിൽ നിന്നാണ് എപ്പോഴും ഫ്ലക്സ് പുറപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതേപോലെ ഇവിടെയും പാത്തുണ്ട് ഇവിടുന്ന് വന്ന് ഇങ്ങനെ ഇതുവഴി കയറി ഇതുവഴി ഈ രീതിയിൽ പകുതി പകുതി ഇങ്ങനെ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പാത്തുകളാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ആ നാല് നാല് മാഗ്നറ്റിക് പാത്ത് വൺ ഈസ് ലൈക്ക് ദിസ് ഫോർ മാഗ്നറ്റിക് പാസ് ലൈക്ക് ദിസ് വൺ ഈസ് ലൈക്ക് ദിസ് സെക്കൻഡ് ഈസ് ലൈക്ക് ദിസ് തേർഡ് ഈസ് ലൈക്ക് ദിസ്

ഒരു സൈഡ് സ്റ്റേറ്റസ് ലോഡ്സ് വരുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് വ്യത്യാസം വരും ഓക്കെ ഇനി ഇവിടെ വരുമ്പോഴോ സി ഇൻ ദ കേസ് ഓഫ് ദിസ് ഇൻഡക്ഷൻ മോട്ടോർ ഹിയർ എ ത്രീ ഫേസ് സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഷോൺ അതിൻ്റെ എൻഡ് വ്യൂ ആണ് ബോത്ത് ദ സൈഡ്സ് ആർ സ്ലോട്ടഡ് ബോത്ത് ദ സൈഡ്സ് ആർ സ്ലോട്ടഡ് സി ദിസ് ഈസ് ദി റോട്ടർ സ്ലോഡ്സ് ദീസ് ആർ ദ റോട്ടർ ലോഡ്സ് സ്ലോട്സ് ആർ പ്രൊവൈഡ് ദി ഔട്ട് ഓഫ് ഫെരിഫറി ദ റോട്ടർ ദ ഷാഫ്റ്റ് ആണ് ദിസ് ഈസ് ദ ഷാഫ്റ്റ് പോർഷൻ ദിസ് ദ സ്റ്റേറ്റ് അപ്പോർഷൻ സ്റ്റേറ്റിൻ്റെ ഇന്നർ പെരിഫറി സ്ലോട്ട് ചെയ്തിരിക്കുന്നു അപ്പം സീ ടു പോൾ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഫ്ളക്സ് വിൽ ബി ലൈക്ക് ദിസ് ദിസ് വിൽ ബി ദ്ലക്സ് പാത് ഫോർ പോളാണെ നേരത്തെ കാണിച്ച മാതിരി സോ ഇഫ് യു കൺസിഡർ എ ഫ്ളക്സ് പാത് നോക്കണം ആ ഫ്ളക്സ് പാത്തിന് ഈ ഒരു സർഫസ് ഉണ്ട് ദറ്റ് ഈസ് ദ സ്ലോട്ടഡ് സർഫസ് ഈ ഒരു സർഫസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ഇതേ അതേപോലെ റ്റ് ദ ബ ബോട്ടം ഓൾസോ ദ സെയിം പോർഷൻ സെയിം പ്രോബ്ലം ഈസ് എൻകൗണ്ടഡ് ബൈ ദ ഫ്ലക്സ് അപ്പം രണ്ട് സൈഡും ചുരുക്കത്തിൽ രണ്ട് സൈഡും സ്ലോട്ടഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരാം സച്ചാസിൻ സ്ലിപ്പറിങ് ഇൻഡക്ഷൻ മോട്ടോ സ്ക്വരൽക്കേ ഇൻഡക്ഷൻ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ മോളെസ് ഒരു സെമി ക്ലോസ്ഡ് ആയിട്ട് വരും ഓപ്പൺ സ്ലോട്ട്സ് അല്ല സെമി ക്ലോസ്ഡ് സ്ലോട്ട്സ് ആയിട്ട് വരും റോട്ട സ്ലോട്ട്സ് ഒരുമാതിരി മിക്കവാറും കേസിൽ സെമി ക്ലോസ്ഡ് ആണ് സെമി ക്ലോസ്ഡ് ടോട്ടലി ക്ലോസ്ഡ് ആയിരിക്കും ഇവിടെ ഡി സി മെഷീൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് സ്ലോട്ടഡ് ആയിട്ടും വരും അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതൊന്ന് ഓർമ്മയിരിക്കണം നമുക്കിനി ഇവിടെ നോക്കുമ്പോഴേ ഇതിൻ്റെ എം എം ഓഫ് കാൽക്കുലേഷനെ കുറിച്ചാണ് പറയുന്നത് magnetic circuit like MMF, it is the MMF which sets up the flux in the magnetic circuit. The total MMF in a magnetic circuit is required to the total MMF in a magnetic circuit is required to be found out for finding out the magnetizing current. The magnetic circuit

പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഒപ്റ്റെയിൻഡ് ഫ്രോം ദി ബി എച്ച് കമ്മേഷൻ ഓഫ് എം എം എഫ് ഇൻ സീരീസ് ഗീവ്സ് ദി ടോട്ടൽ എം എം എഫ് നമ്മളൊരു ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ടോട്ടൽ എം എം എഫ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഓരോ സർക്യൂട്ടിൻ്റെയും എച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എച്ച് ഇൻ എൽ എടുക്കുമ്പം സോറി എച്ച് ഇ ഈക്വൽ ടു എൻ ഐ ബൈ എൽ എച്ച് ഇ ഈക്വൽ ടു എൻ ഐ ബൈ എൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഓർ എം എം എഫ് ഫർ യൂണിറ്റ് ലെങ്ത് എൻ ഐ എന്ന് പറയുന്നത് എം എം എഫ് സോ എൻ ഐ ബൈ എൽ ആണ് എച്ച് അപ്പോൾ അത് നമുക്ക് ബി എച്ച് കയറി എന്നൊക്കെ നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ അതിന് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ടിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പോർഷൻ്റെയും എം എം എഫ് കിട്ടും അതിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴേ ടോട്ടൽ എം എം എഫ് ഒരു സീരീസ് സർക്യൂട്ടിൽ എങ്ങനെയാണ് ഒരു സീരീസ് ഇലക്ട്രിക് സർക്യൂട്ടിൽ ടോട്ടൽ ഇ എം എഫ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇ എം എഫ് ആദ്യത്തെ റെസിസ്റ്റൻസ് ആർ വൺ രണ്ടാമത്തെ റെസിസ്റ്റൻസ് സീരീസായിട്ട് ആർ ടു മൂന്നാമത്തെ റെസിസ്റ്റൻസ് ആർ ത്രീ ഇങ്ങനെ ഡിഫറെൻറ്റ് റെസിസ്റ്റൻസസ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ദ ടോട്ടൽ ഇ എം എഫ് വിൽ ബി ഈക്വൽ ടു ഐ യൂണിൻ ടു ആർ വൺ പ്ലസ് ഐ ടു ഇൻറ്റു ആർ ടു പ്ലസ് ഐ ത്രീ ഇൻ ആർ ടു ടോട്ടൽ ഇ എം എഫ് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്രോപ്സ് എന്ന് പറയുന്ന മാതിരി ടോട്ടൽ ആംബിയർ ടേൺസ് ഈസ് ഈക്വൽ ടു ഓരോ എലിമെൻറ്റിനും അക്രോസായിട്ടുള്ള ഓരോ പോർഷൻ അക്രോസ് അക്രോസായിട്ടുള്ള ആംബിയർ ടേൺസ് എല്ലാം കൂടെ കൂട്ടുന്നു എയ്റ്റി വൺ പ്ലസ് എയ്റ്റി ടു പ്ലസ് എയ്റ്റി ത്രീ ദ കേസ് ഓഫ് എ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ഹാവിംഗ് ത്രീ പാർട്സ് ടോട്ടൽ ആംബിയട്രിയൻസ് ഇസ് ഈക്വൽ ടു അപ്പം എയ്റ്റി എന്ന് പറയുന്നത് എൻ ഐ ബൈ എൽ ആണ് എൻ ഐ ആണ് അതെന്ന് പറഞ്ഞാൽ എച്ച് വൺ ഇൻറ്റു എൽ വൺ ആണ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് എന്ന് പറഞ്ഞാൽ എൻ ഐ ബൈ എൽ ആണ് അപ്പോൾ എൻ ഐ ഈക്വൽ ടു എച്ച് ഇൻ ടു എൽ നമുക്ക് എഴുതാം ഓരോന്നുണ്ടേ അപ്പോൾ എച്ച് വൺ ഇൻറ്റു എൽ വൺ പ്ലസ് എച്ച് ടു ഇൻറ്റു എൽ ടു പ്ലസ് എച്ച് ത്രീ ഇൻ ടു എൽ ത്രീ അപ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ